ഡിയർ സ്റ്റുഡൻസ്, മൂന്നാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റിയിലോട്ട് പോകാം. അപ്പൊ ആദ്യത്തെ ആക്ടിവിറ്റി പക്ഷി കവിതകൾ ശേഖരിക്കുക. അപ്പൊ നമുക്ക് ആ പക്ഷി കവിതകൾ ചൊല്ലി നോക്കാം. ഒന്നാനാം കുന്നിന്മേൽ ഒരടി കുന്നിന്മേൽ ഒരായിരം കിളി കൂടുവെച്ചു, കൂട്ടിനീളം കിളി താമര പൈങ്കിളി താരിരും നടുന്ന പൊന്നോല. ഇനി അടുത്ത കവിത, കുരുവി കുരുവി വാ കുരുവി ഒത്തൊരുമിച്ച് നടന്നിടാം, ഒന്നിച്ചാടി രസിച്ചിടാം, ഒത്തൊരുമിച്ച് നടന്നാൽ നിന്നെ ഒത്തിരി കാര്യം കാട്ടിയിടാം. ഇനി അടുത്ത കവിത, മഞ്ഞക്കിളിയെ മഞ്ഞക്കിളിയെ മണ്ടി നടക്കുവതെന്തേ നീ, എന്നുടെ വീട്ടിൽ പോന്നാകിൽ കഞ്ഞിയും കറിയും നൽകിയിടാം. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. വിവരണം തയ്യാറാക്കാനാണ് അടുത്ത ആക്ടിവിറ്റി. നിങ്ങൾക്ക് പരിചിതമായ ഒരു പക്ഷിയുടെ ചിത്രം വരച്ച് വിവരണം തയ്യാറാക്കാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പക്ഷിയുടെ ചിത്രം വരച്ചില്ലേ, മൈന. അപ്പൊ ആ മൈനനെ കുറിച്ചുള്ള ഒരു വിവരണം നമുക്ക് തയ്യാറാക്കാം. പാടത്തും പറമ്പിലും ധാരാളമായി കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് മൈന. തവിട്ട് നിറവും മഞ്ഞയും കലർന്നതാണ് മൈനയുടെ നിറം. മിക്കപ്പോഴും രണ്ടെണ്ണമായോ കൂട്ടമായാണ് ഇവയെ കാണാൻ സാധിക്കുക. ചെറുപ്രാണികളും പുൽനാമ്പുകളും പഴങ്ങളും എല്ലാം ഭക്ഷിക്കും. കണ്ണിനടിഭാഗവും കാലുകളും കൊക്കും മഞ്ഞ നിറത്തിലാണ്. ചിറകുകളും വാലും തവിട്ട് നിറത്തിലാണ്. തെങ്ങിന്റെ പൊത്തുകളിലാണ് പ്രധാനമായും ഇവ കൂടുകൂട്ടുന്നത്. വൃത്തിയുള്ള കൂടാണ് മൈനയുടേത്. പൊത്തിൽ ചകിരിനാരും ഇലകളും നിറച്ച് അതിലാണ് മുട്ടയിടുന്നത്. അച്ഛനും അമ്മയും ഒന്നിച്ചാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അടുത്ത ആക്ടിവിറ്റി, വരികൾ കൂട്ടിച്ചേർക്കാം. ഇതിൽ നാല് വരി കവിത നമുക്ക് തന്നിട്ടുണ്ട്, ബാക്കിയുള്ള വരികൾ നമ്മൾ കൂട്ടിച്ചേർത്ത് എഴുതണം. കുയിൽ കൂകുന്നുണ്ടെന്ന് ചൊന്നതാരന്റെ കൺമണി, ആരും ചൊല്ലിയതെല്ലാം ചെവിയാൽ കേട്ടതല്ലയോ. അപ്പൊ അടുത്തത്, കാക്ക കാക കരയുന്നുണ്ടെന്ന് ചൊന്നതാരന്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ ഞാൻ ചെവിയാൽ കേട്ടതല്ലയോ. ഇനി അടുത്ത വരി, കോഴി കൂകുന്നുണ്ടെന്ന് ചൊന്നതാരന്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ ഞാൻ ചെവിയാൽ കേട്ടതല്ലയോ. തത്ത ചിലയ്ക്കുന്നുണ്ടെന്ന് ചൊന്നതാരന്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ ഞാൻ ചെവിയാൽ കേട്ടതല്ലയോ. ഇനി അതേമാതിരി ഓരോ പക്ഷികളെ ചേർത്ത് നിങ്ങൾ കൂടുതൽ വരികൾ ഉണ്ടാക്കി എഴുതുക. ഇനി അടുത്ത പ്രവർത്തനം, ഒരു കിളിയും ഒരു കുട്ടിയും തമ്മിലുള്ള സംഭാഷണം എഴുതി അത് അഭിനയിക്കാനാണ്. അപ്പൊ എന്തിനെ പറ്റിയാണ് സംഭാഷണം എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. വിട്ടയക്കുക കൂട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ. അതായത് ഒരു കുട്ടി ഒരു കിളിനെ ഒരു കൂട്ടിൽ അടച്ചിട്ടേക്കാണ്. അപ്പൊ കിളി കുട്ടീനോട് പറയണ എന്നെ ഇതിൽ നിന്ന് വിട്ടയക്കുക, ഞാനൊന്ന് വാനിലൊക്കെ ഒന്ന് പറന്ന് നടക്കട്ടെ. അപ്പൊ നമുക്ക് ആ സംഭാഷണം ഒന്ന് എഴുതി നോക്കിയാലോ. അപ്പൊ കിളി ഫസ്റ്റ് കുട്ടീനോട് പറഞ്ഞത്, എന്റെ കൂട്ടുകാര ദയവ് ചെയ്ത് എന്നെ ഈ കൂട്ടിൽ നിന്ന് തുറന്നു വിടുമോ. അപ്പൊ കുട്ടി പറയാം, എന്നെ വിട്ട് നീ എങ്ങോട്ട് പോകുന്നത്, നിന്നെ എനിക്ക് എന്നും കാണണം, അതിനു വേണ്ടിയാണ് നിന്നെ കൂട്ടിലാക്കിയിരിക്കുന്നത്. അപ്പൊ കിളി, ചിറകടിച്ചു പറന്നു നടക്കാൻ കഴിയാതെ ഞാൻ ഈ കൂട്ടിൽ കിടന്ന് വിഷമിക്കുന്നു. നീ എന്റെ കൂട്ടുകാരൊപ്പം കളിച്ച് നടക്കാൻ എനിക്ക് കൊതിയാവുന്നു. നീ എല്ലായിടത്തും പോകുന്നില്ലേ. അപ്പൊ കുട്ടി, നിനക്കിഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഞാൻ തരുന്നില്ലേ, പിന്നെന്താ നിനക്ക് കൂട്ടിൽ കിടന്നാല്. അപ്പൊ കിളി, നല്ല ആഹാരവും തന്ന് നിന്നെ മുറിയിൽ അടച്ചിട്ടാ നിനക്ക് ഇഷ്ടാകുമോ. അപ്പൊ കുട്ടി, ഇല്ല, ഇഷ്ടാവില്ല. അപ്പൊ കിളി പറയാ, അതുപോലെ തന്നെയാണ് എന്റെ കാര്യവും. അപ്പൊ കുട്ടി, അത് ശരിയാണല്ലോ, നീ വിഷമിക്കേണ്ട, നിന്നെ ഇപ്പോൾ തന്നെ ഞാൻ തുറന്നുവിടാം. സ്വാതന്ത്ര്യത്തിന്റെ വില ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ കിളി, വളരെ സന്തോഷം. പിന്നെ അടുത്ത ആക്ടിവിറ്റി പക്ഷിപ്പതിപ്പ് തയ്യാറാക്കാനാണ്. അപ്പൊ കൈറ്റിലത്തെ ടീച്ചർ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഒരു പക്ഷിപ്പതിപ്പ് തയ്യാറാക്കി നിങ്ങൾ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനങ്ങളുമായി വീണ്ടും കാണാം. ബൈ.